ഹായ് ദോസ്, നമസ്കാർ. അവതാർ നാട്ടുറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. രതിയുടെ കാണാപ്പുറങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണിത്. ഡോക്ടർ പ്രകാശ് കോത്താരി പങ്കുവയ്ക്കുന്ന ലൈംഗികതയുടെ രഹസ്യങ്ങളും സൂപ്പർ ടെക്നിക്കും ആണ് ഈ വീഡിയോയിൽ നമ്മൾ വിവരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ തുറന്നെഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുകയാണ്. ലോകപ്രശസ്ത ലൈംഗിക ശാസ്ത്ര ഗവേഷകനായ ഡോക്ടർ പ്രകാശ് കോത്താരി 90s ലൈംഗിക ശേഷി നിലനിർത്താൻ ഒരു സിമ്പിൾ ടെക്നിക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ചികിത്സാ ജീവിതത്തിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒപ്പം ആശ്വാസവും സന്തോഷവും പകരുന്നതാണ്. ലൈംഗിക ജീവിതത്തെപ്പറ്റി അദ്ദേഹം നൽകുന്ന ഉത്തരങ്ങൾ ഏവർക്കും വളരെ പ്രയോജനകരമാണ്. അതിലാദ്യത്തേത്, ആർത്തവകാലത്ത് ബന്ധപ്പെടുന്നത് ശരിയാണോ? ഡോക്ടർ കോത്താരി പറയുന്നത് ഇതാണ്: ആർത്തവകാലത്തെ ലൈംഗിക ബന്ധം തികച്ചും സുരക്ഷിതമാണ്. പലർക്കും ആർത്തവകാലത്ത് താല്പര്യം അധികം തോന്നും. ലൈംഗിക ഹോർമോണുകൾ ഈ സമയത്ത് കൂടുതലാണ്. വിദേശികളെ യോനിഭാഗം വൃത്തിയാക്കാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത് കൊണ്ട് അണുബാധയ്ക്കുള്ള സാധ്യത അധികമാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ വെള്ളം കൊണ്ട് വൃത്തിയാക്കുന്ന രീതിയായതുകൊണ്ട് ബന്ധപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല. ഗർഭം ധരിക്കാനുള്ള ചാൻസ് ഇല്ല എന്നതും താല്പര്യം കൂട്ടും. പക്ഷേ ആർത്തവരക്തത്തോട് അറപ്പില്ലാത്തവർക്ക് മാത്രം. ശുചിത്വം പാലിക്കുകയാണെങ്കിൽ ആർത്തവകാലത്ത് ബന്ധപ്പെടുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നത്. പങ്കാളികൾക്കിരുവർക്കും താല്പര്യമാണെങ്കിൽ തീർച്ചയായും ബന്ധപ്പെടാവുന്ന കാലം തന്നെയാണ് ആർത്തവകാലം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ. സ്ത്രീകളുടെ രതിമൂർച്ചയെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. സ്ത്രീകളുടെ രതിമൂർച്ച പുരുഷനെ തിരിച്ചറിയാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്: സ്ത്രീയുടെ രതിമൂർച്ച പുരുഷന് തിരിച്ചറിയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീ പറയാതെ പുരുഷന് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. പുരുഷൻ്റെ കാര്യത്തിൽ രതിമൂർച്ചയോടൊപ്പം സ്കലനം നടക്കുന്നതുപോലെ സ്ത്രീക്ക് രതിമൂർച്ചയ്ക്ക് അനുസൃതമായ ബാഹ്യമായ തെളിവുകൾ ഒന്നും ഇല്ല. അതുപോലെ തന്നെ പല സ്ത്രീകളും രതിമൂർച്ച അനുഭവിക്കുന്നില്ല എന്ന് സാധാരണ രീതിയിൽ പറയപ്പെടുന്നുണ്ട്. അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: വർഷങ്ങളായിട്ട് വിവാഹിതരായിട്ടും ഒരു തവണ പോലും രതിമൂർച്ച അനുഭവിക്കാത്ത സ്ത്രീകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ചികിത്സാ കാലഘട്ടത്തിൽ അത്തരം ധാരാളം ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്താണെങ്കിലും ഒരു 3 ശാരീരിക ബന്ധം നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ വിവാഹമോചനത്തിലെത്തുന്ന ദാമ്പത്യങ്ങൾ വളരെ സാധാരണമാണ്. പക്ഷേ ഭാരതീയ സ്ത്രീകളുടെ മനോഭാവം പ്രശംസാർഹനീയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കല്യാണം കഴിഞ്ഞ് 25-30 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശാരീരിക ബന്ധത്തിൽ ഒരിക്കൽ പോലും ഏർപ്പെടാത്ത ദമ്പതികളെ തൻ്റെ ചികിത്സാ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ എന്നിട്ടും നമ്മുടെ ഭാരതത്തിൽ ഭാര്യ ഭർത്തൃബന്ധം സുദൃഢമാണ്. വിവാഹം ബന്ധനമല്ല, ബന്ധമാണ് നമ്മൾക്കിടയിൽ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ചെറുപ്പക്കാരാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ പേഷ്യൻസ് എങ്കിലും പ്രായമായവരും വളരെ ധാരാളമായി അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യാറുണ്ട്. അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം അദ്ദേഹം വിവരിക്കുകയുണ്ടായി. അടുത്ത നാളിലെ ലക്നൌവിൽ നിന്ന് ഒരു 90s അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു. ഗസൽ സംഗീതത്തിലും ഉറുദു സാഹിത്യത്തിലും വളരെ പാണ്ഡിത്യമുള്ള ആളായിരുന്നു തൽപരകക്ഷി. അയാൾക്ക് നിലവിൽ 3 ഈയിടെ 4th കല്യാണം കൂടി കഴിച്ചു. പ്രശ്നം ഇതാണ്: ഇത്ര കാലവും ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാ ദിവസവും സംഭവം നടക്കുമായിരുന്നു. ഇപ്പോൾ ആഴ്ചയിൽ ഒരു 4 മാത്രമേ നടക്കുന്നുള്ളൂ. കാരണം ഉദ്ധാരണം ശരിയാവുന്നില്ല എന്നുള്ളതാണ് ചെറുപ്പക്കാരനായ ഈ ആൾ പറഞ്ഞത്. ഡോക്ടർ കോത്താരിയുടെ അസിസ്റ്റൻറ്റുമാരായ 2 അടുത്ത കാലത്ത് പുതുതായി കല്യാണം കഴിച്ചവരാണ്. ഈ വിദ്വാന്റെ പരാതി കേട്ടപ്പോൾ 2 ശരിക്കും സംശയം തോന്നി. കാരണം തങ്ങളുടെ ലൈംഗിക ജീവിതം നോർമൽ അല്ലേ എന്നവർ തീർച്ചയായിട്ടും സംശയിച്ചു. അത്രയും ആവേശം അവരുടെ പുതിയതായി തുടങ്ങിയ ദാമ്പത്യത്തിലും ഇല്ലായിരുന്നു. അയാളുടെ ഹോർമോൺ ലെവൽ പരിശോധിച്ചതനുസരിച്ച് ഈ പ്രശ്നം അദ്ദേഹം പരിഹരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നഗരജീവിതത്തിൻ്റെ തിരക്കും സ്ട്രെസ്സും ലൈംഗിക ജീവിതത്തെ വളരെ മോശമായാണ് ഇന്നത്തെ സമൂഹത്തെ ബാധിക്കുന്നത്. അതിനുള്ള പരിഹാരം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഏവർക്കും അനുവർത്തിക്കാവുന്ന ഒന്നാണ്: വാർദ്ധക്യത്തിൽ പോലും ലൈംഗികതയും ലൈംഗിക ശേഷിയും താല്പര്യവും ഒക്കെ ചെറുപ്പക്കാരെ പോലെ നിലനിർത്താൻ സാധിക്കുന്ന ഒരു ഉഗ്രൻ ടെക്നിക്കാണ് അദ്ദേഹം പങ്കുവച്ചത്. തൻ്റെ അനുഭവത്തിൽ നിന്നും ചികിത്സാ ജീവിതത്തിൽ നിന്നും കണ്ടെടുത്ത ഒരു മാർഗമാണത്. യഥാർത്ഥത്തിൽ ലൈംഗിക ജീവിതം സജീവമായിട്ടുള്ള ആൾക്കാർക്ക് മുടങ്ങാത്ത ഒരു ചിട്ടയുണ്ട്, നീണ്ട നടത്തം എന്നുള്ളത്. 45 നിർത്താതെ വളരെ വേഗത്തിൽ എന്നും നടക്കുന്നത് ശരീര സൗന്ദര്യത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഉപകരിക്കുന്നതിനു പുറമെ നല്ല ലൈംഗിക ജീവിതം നയിക്കുവാനും സഹായിക്കുന്നുണ്ട്. നടത്തം അരക്കെട്ടിലേക്കുള്ള രക്തചംക്രമണം കൂട്ടുന്നു. തന്നെയുമല്ല, ഉദാഹരണത്തിനോ ലൂബ്രിക്കേഷനോ ബുദ്ധിമുട്ടുള്ളവർക്ക് നടത്തം വളരെ നല്ലൊരു വ്യായാമ മുറയുമാണ്. സാധാരണഗതിയിൽ ടെൻഷൻ അടിച്ച് ബെഡ്റൂമിലെത്തുന്ന ഭർത്താവിന് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്ന ഉത്കണ്ഠയും കൂടിയാവുമ്പോൾ ഉദ്ധാരണം നടക്കാതെ പോകുന്നു. കൂട്ടത്തിൽ ഭാര്യയുടെ കുറ്റപ്പെടുത്തലുകൾ കൂടി ആകുമ്പോൾ ലൈംഗിക ജീവിതം തന്നെ പാടെ താറുമാറാകാറുണ്ട്. വ്യായാമവും നല്ല ഭക്ഷണക്രമവും ശീലമാക്കുക. സ്ത്രീകൾക്ക് 35 കഴിഞ്ഞാൽ സോയാ വിഭവങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. തീർച്ചയായിട്ടും നല്ല ഒരു സംഭോഗം വളരെ ശക്തിയുള്ള ഒരു സ്ട്രെസ് ബസ്റ്ററാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ട്രെസ്സും സ്ട്രെയിനുമൊക്കെ വളരെ വേഗത്തിൽ
ബ്ലാസ്റ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു അത്ഭുത സംഹാരശേഷിയുള്ള ഒരു മരുന്നായിട്ട് ലൈംഗിക ജീവിതത്തെ സംഭവത്തെ കാണാൻ സാധിക്കും. തിരക്കിലും സ്ട്രെസ്സിലും ലൈംഗിക ജീവിതം ആസ്വദിക്കാൻ സമയമില്ലാത്ത ദമ്പതികൾക്ക് രാവിലെ ദിനചര്യകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക സമയം ഇതിനായി നീക്കിവെക്കാം എന്നും അദ്ദേഹം പറയുന്നു. രാവിലെ ആകുമ്പോൾ ക്ഷീണം വില്ലനായി വരില്ല എന്ന് മാത്രമല്ല, പുരുഷന്മാരുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവല് വളരെ കൂടിയിരിക്കുന്ന സമയവുമാണത്. നല്ല രീതിയിൽ വളരെ ആസ്വാദ്യകരമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് അദ്ദേഹം ഈ സമയത്തെ കാണുന്നത്. തന്നെയുമല്ല, ലൈംഗിക താല്പര്യം ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യസ്ഥിതിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട അനുഭവ സമ്പത്തിൽ നിന്ന് ഡോക്ടർ കോത്താരി നിർദ്ദേശിക്കുന്ന ലൈംഗിക ഉത്തേജനത്തിനും ലൈംഗികതയ്ക്കും ഏറ്റവും ഉത്തമമായൊരു ഭക്ഷണമുണ്ട്. പുരുഷ ഹോർമോൺ ആയ ടെസ്റ്റോസ്റ്ററോൺ ധാരാളമായി അടങ്ങിയ ഭക്ഷണപദാർത്ഥമാണ് ഉഴുന്നുപരിപ്പ്. ലൈംഗികമായി വളരെ സജീവമായ പലരുടെയും ജീവിതചര്യകളിൽ നിന്ന് അദ്ദേഹം പഠിച്ചെടുത്തൊരു കാര്യമാണിത്. ആഴ്ചയിലെ 2-3 തവണ ഉഴുന്നുപരിപ്പ് വിഭവം കഴിക്കുന്നത് ടെസ്റ്റോസ്റ്ററോൺ അളവ് കൂട്ടി ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു പദാർത്ഥമാണ് പശുവിൻ നെയ്യ്. ആരോഗ്യപരമായി വളരെയധികം ഫലം തരികയും ലൈംഗിക ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു ദിവ്യ ഔഷധമായാണ് അദ്ദേഹം പശുവിൻ നെയ്യിനെ കാണുന്നത്. ദീർഘകാല ലൈംഗിക ആരോഗ്യത്തിന് പാലിക്കേണ്ട ചിട്ടവട്ടങ്ങൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് സോയാബീൻ, ഉഴുന്നുപരിപ്പ്, നെയ്യ് തുടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ ശീലമാക്കുക, വ്യായാമവും മറ്റും ജീവിതത്തിൻ്റെ ശീലങ്ങളാക്കി മാറ്റുക, കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യുക, നടത്തം പോലെ അരക്കെട്ടിലേക്ക് രക്തചംക്രമണം കൂട്ടുന്ന പല യോഗാസനങ്ങളും പ്രാണായാമവും ഉണ്ട്. ഒരുവിധം എല്ലാ ലൈംഗിക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ശ്വാസകോശ വ്യായാമങ്ങൾ അഥവാ പ്രാണായാമം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനകരമാകും എന്ന് വിചാരിക്കുന്നു. ദയവായി ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഷെയർ ചെയ്യണമെന്ന് വിനീതമായി താല്പര്യപ്പെടുകയാണ്. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമിലങ്കി, ബൈ.